നമസ്കാരം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തിരിക്കുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അഭിനേതാവ്, ക്രിക്കറ്റ് കളിക്കാരൻ, ബിസിനസ്മാൻ, മാനവികവാദി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ. പക്ഷേ ഏത് സിനിമയിലാണ് അഭിനയിച്ചത് ആർക്കും അറിയില്ല. ഏതൊക്കെയോ ചില സിനിമകളിൽ എങ്ങനെയൊക്കെയോ മുഖം കാണിച്ച് സിനിമാ നടന്മാരുടെ സംഘമായ അമ്മയിൽ അംഗത്വമെടുത്തു. ഏത് ക്രിക്കറ്റിലാണ് കളിച്ചത്? സ്വന്തം പേരിൽ തലശ്ശേരിയിൽ ഒരു ക്രിക്കറ്റ് ക്ലബ് ഉണ്ടാക്കി തൻ്റെ പരിചയക്കാരെയെല്ലാം കൂട്ടി രണ്ട് മൂന്ന് ക്രിക്കറ്റ് കളിച്ചിട്ട് ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പ്രതിനിധിയായി KCIയിൽ അംഗത്വമെടുത്ത് സിനിമക്കാരുടെ ക്രിക്കറ്റ് ടീമിൽ കളിച്ചു, സെലിബ്രിറ്റി ക്രിക്കറ്റ് ടീമിൽ കളിച്ചു. അതാണ് ക്രിക്കറ്റ് കളിക്കാരൻ. ബിസിനസ്മാൻ, എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത് എന്ന് ഈട് ചോദിച്ചപ്പോൾ ഒരു ബിസിനസ്സും ചെയ്യുന്നില്ല. ഈ ബിസിനസ്സൊക്കെ ചെയ്യുന്ന സ്വത്ത് എവിടെയും ചോദിച്ചപ്പോൾ ഒന്നുമില്ല. തലശ്ശേരിയിൽ തറവാട് വീതമായി കിട്ടിയ അല്പസ്ഥലം, തിരുവനന്തപുരത്ത് മരുതൻകുഴിയിൽ ഒരു കൊച്ചു വീട്, ഇത് രണ്ടും മാത്രമേ ഉള്ളൂ സ്വത്തായിട്ട്. ഒന്നുമില്ല, പാവം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറോട് ചോദ്യത്തിന് ഉത്തരം കൊടുത്തതാണ്, ഒന്നുമില്ല. പക്ഷെ എഴുതി വെച്ചിരിക്കണം ബിസിനസ്മാൻ. കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ എന്ന് എഴുതിയത് നന്നായി. അങ്ങനെയെങ്കിലും ഉറപ്പിക്കാൻ ഒരു തോന്നലുണ്ടായല്ലോ. അത് മാത്രമായിരിക്കാം അല്പമെങ്കിലും ശരിയുണ്ടെങ്കിൽ ശരിയാവുന്നത്. എട്ടാം ക്ലാസ് പഠിച്ചപ്പോൾ മുഴുവൻ തിരുവനന്തപുരത്ത് അഭ്യാസം കളരി തുടങ്ങിയ ആളാണ്. അടിപിടിയായിരുന്നു നേതൃത്വം. SFIയുടെ പേരിൽ അടിയോടടി. പോലീസുകാരനെ തല്ലിയ കേസ്, പോലീസുകാരനെ കൊല്ലാൻ ശ്രമിച്ച കേസ്, പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് പ്രതികളെ കൊണ്ടുപോയ കേസ് തീർന്നില്ല. കേശവദാസ് പുരത്ത് വരുന്ന ഒരാളെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസടക്കം ഏതാണ്ട് 22 കേസുകളിലെ പ്രതിയായിരുന്നു ഈ ബിനീഷ് കോടിയേരി. പിന്നെ സർക്കാർ മാറി മാറി വരുമ്പോൾ ഈ കേസെല്ലാം ഇങ്ങ് എഴുതിത്തള്ളും. കഴിഞ്ഞ ദിവസം നിയമസഭാ സമ്മേളനത്തിൽ ആക്രമണം നടത്തിയവർ എഴുതിത്തള്ളാൻ ശ്രമിച്ചതുപോലെ എഴുതിത്തള്ളി. ഈ കേസുകളൊക്കെ നിലനിൽക്കവേ പാസ്പോർട്ട് കിട്ടി. കാരണം ബിനീഷ് കോടിയേരി മഹാനല്ലേ? നമ്മൾ പാവങ്ങളല്ലേ ചാരായം പാറ്റിയ പാസ്പോർട്ട് കിട്ടാത്തത്? കാപ്പ ചുമത്തവും സാധാരണ ഒരുത്തൻ 3 മോഷണ കേസിൽ പ്രതിയായ കാപ്പയാണ്. 18 കേസുകളിൽ പ്രതിയായിരിക്കുമ്പോൾ, കൊലപാതക ശ്രമം അടക്കമുള്ള കേസിൽ പ്രതിയായിരിക്കുമ്പോൾ കാപ്പ ചുമത്തുന്നതിന് പകരം പാസ്പോർട്ട് കൊടുത്തു. തീർന്നില്ല ആ മഹാന്റെ വിശേഷങ്ങൾ. കേരളത്തിൽ ഗുണ്ടാപ്പണിയുമായി നടക്കുമ്പോൾ ഡിഗ്രി കഷ്ടിപ്പച്ച് പാസ്സായി. എങ്ങനെയാ പാസ്സാക്കിയത് നമുക്കറിയാം. കേരള യൂണിവേഴ്സിറ്റിയിൽ പരീക്ഷ പാസ്, ഉത്തരക്കടലാസൊക്കെ നമ്മൾ കണ്ടെത്തിയതാ കഴിഞ്ഞ ദിവസം പോലീസ് കൊലപാതക റെയ്ഡിലെ. അങ്ങനെ കേരള യൂണിവേഴ്സിറ്റിയിൽ കഷ്ടി പഠിച്ച് പാസ്സായി ഇരിക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരിൽ ഒരാളായ രവി പിള്ളയുടെ RP ഗ്രൂപ്പിന്റെ ദുബായിലെ വൈസ് പ്രസിഡന്റ്, MBA ഒന്നാം റാങ്കോടെ പാസ്സായി, IAS എടുത്താലും കിട്ടാത്ത പണി, ലക്ഷക്കണക്കിന് രൂപയുടെ ശമ്പളം, പക്ഷെ ജീവിതവും ഗുണ്ടായുസും ഒക്കെ ഇവിടെ തന്നെ. എങ്ങനെയാണ് അങ്ങനെ സംഭവിച്ചത് ആർക്കും അറിയില്ല. എപ്പോഴും ഈ BK എന്ന പേരിനോട് വലിയ കമ്പമായിരുന്നു. ബിനീഷ് കോടിയേരിയുടെ ഷോർട്ട് ഫോം BK. AK എന്നാൽ അറിയാമല്ലോ, AK-47. അതുകൊണ്ട് BK-47 എന്ന് പറഞ്ഞ് സ്വന്തം ബ്രാൻഡ് ഷർട്ട് വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം BK. എന്ത് തട്ടിപ്പിന് പോയാലും BK വിട്ടൊരു കളിയില്ല. അതാണ് ഇപ്പോൾ കുഴപ്പത്തിലായത്. ഈ BK എന്താണ്? ബിനീഷ് കോടിയേരി ബിനാമി ഉടമസ്ഥനാണല്ലോ ബിനീഷ് കോടിയേരി. അതൊക്കെ ഇപ്പം താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. തിരുവനന്തപുരത്ത് ഉയർന്നു കേട്ടിട്ടുള്ള സകല തട്ടിപ്പ് കേസുകളിൽ ഇദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നു. പീഡന കേസുകളിൽ, കിളിരൂർ കേസിൽ ആ പെൺകുട്ടിയെ കൊന്നുകളഞ്ഞത് ഈ പയ്യൻ ചെന്നാണെന്നാണ് തെളിവുകൾ സഹിതം പലരും പറയുന്നത്. പീഡനത്തിനിരയായി എന്ന് മാത്രമല്ല, ആ പ്രധാനപ്പെട്ട സാക്ഷിയായ ഇരയെ ആശുപത്രി ചെന്ന് കൊന്നുകളഞ്ഞു. ഇദ്ദേഹത്തിനെതിരെയുള്ള ആരോപണമാണ്. തെളിവുകളുണ്ട്, പക്ഷെ കേസ് ഒരിടത്തും എത്തിയില്ല. കാരണം BK. BK തൊടാൻ കഴിയില്ല. ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുക, അതിൻ്റെ തുടർച്ചയാണ് കവിയൂർ കേസ്. ഒരു സിനിമ നിർമ്മിക്കുകയാണ്, എന്നിട്ട് സിനിമയിൽ അഭിനയിപ്പിക്കുക എന്ന് പറഞ്ഞ് പെൺകുട്ടിയെ പോയി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ച് പിന്നീട് കൊന്നുകളയുകയാണ്. കേരളത്തിൻ്റെ ഒരു ആഭ്യന്തരമന്ത്രിയായിരുന്ന ആളുടെ മകൻ. ഒരിക്കൽ പോലീസ് സ്റ്റേഷനിൽ കോടതിയിൽ കേസെടുക്കുമ്പോൾ ചെല്ലൂല, എന്താണ് പിടികിട്ടാപ്പുള്ളി. ഒരിക്കൽ കോടതി തന്നെ ചോദിച്ചു, ഇതാണ് ആഭ്യന്തരമന്ത്രിയുടെ മകൻ പിടികിട്ടാപ്പുള്ളിയാണോ, നിങ്ങൾ എന്തൊന്ന് പോലീസാണെന്ന് കോടതി തന്നെ ചോദിച്ചു. പീഡനക്കേസ്, കൊലപാതക ശ്രമക്കേസ്, അടിപിടിക്കേസ്, ഇപ്പോൾ ഇത് ബിനാമിയും മയക്കുമരുന്ന് കേസും. ടോട്ടൽ ഫോർ യു എന്ന് പറയുന്ന ഒരു തട്ടിപ്പ് കേസുണ്ട്. ശബരിനാഥ് എന്ന് പറയുന്ന ഒരു പയ്യൻ എല്ലാവരെയും പറ്റിച്ച് കോടികൾ അടിച്ചു മാറ്റിയ ഒരു കേസ് ഓർക്കുന്നുണ്ടാവും പ്രേക്ഷകർ. ആ കേസിൻ്റെ പണം എങ്ങോട്ട് പോയി എന്ന ചോദ്യം എത്തി നിന്നത് ഒരാൾ ബിനീഷ് കോടിയേരി ആയിരുന്നു. തെളിയിക്കാൻ പറ്റിയിട്ടില്ല.
ശബരിനാഥിനെ പോലും ശിക്ഷിക്കാൻ പറ്റിയിട്ടില്ല. അതാണ് ബി കെ എന്ന് പറയുന്ന അത്ഭുത ബ്രാൻഡിന്റെ പ്രത്യേകത. ഈ കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നന്മാരിൽ ഒരാളായിരുന്നു മുത്തൂറ്റ്. മുത്തൂറ്റ് പോളിനെ വഴിയിലിട്ട് ആരൊക്കെ കൊന്നു. അതിലൊരു പ്രതി ഓം പ്രകാശ് എന്ന് പറയുന്ന ഗുണ്ടയായിരുന്നു. ഓം പ്രകാശിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ഈ സംഭവം നടക്കുമ്പോൾ ബിനീഷ് കോടിയേരി. പക്ഷെ ബിനീഷ് കോടിയേരിയിലേക്ക് അന്വേഷണം എത്തത്തില്ല. അത് ഏത് പാർട്ടി ഭരിച്ചാലും എത്തുകയില്ല. കാരണം ബി കെ എന്ന് പറയുന്ന ബ്രാൻഡ് അരികിലുണ്ട്. തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് ബലം പ്രയോഗിച്ച് കസ്റ്റംസിനെയും സി ആർ പി എഫിനും വെട്ടിച്ചുണ്ട് ഒരാൾ ഇറക്കിക്കൊണ്ടുവന്ന കേസുണ്ട്. പത്രത്തിൽ വാർത്തയൊക്കെ വന്നു. പിന്നെ എന്തിയേ കഴിഞ്ഞു. കാരണം ബി കെ അപ്പൻ വീതമായി കൊടുത്ത തലശ്ശേരിയിലെ ഭൂമിയും മരുതൻകുടിയിലെ കൊച്ചു വീടും ഒഴിച്ച് ഒന്നുമില്ലാത്ത സഖാവ് ബിനീഷ് കോടിയേരി യാത്ര ചെയ്യുന്നത് ലക്ഷക്കണക്കിന് രൂപ കൊടുത്താൽ മാത്രം കിട്ടുന്ന നമ്പർ പ്ലേറ്റുള്ള റേഞ്ച് റോവറിലാണ്. അതുപോലെ ഒരു പല കാറുകളുമുണ്ട്, സ്വന്തം പേരിലുള്ളത് അത് മാത്രം. KL01BK001 നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ നമ്മുടെ ബി കെ എന്ന് പറഞ്ഞാൽ ബിനീഷ് കോടിയേരി 001 കിട്ടുമോ? കിട്ടില്ല. നിങ്ങൾ അങ്ങനെ നമ്പറിന് വേണ്ടി പോയാൽ നിങ്ങൾക്ക് 50 ലക്ഷം 60 ലക്ഷം കൊടുക്കണം. പക്ഷേ ബിനീഷ് കോടിയേരിക്ക് 3000 രൂപയ്ക്ക് കിട്ടിക്കാണും. അതാണ് KL01BK001. എപ്പോഴും വിദേശയാത്രയാണ്. എത്ര പാസ്പോർട്ട് ഉണ്ട്, എത്ര തവണ വിദേശത്ത് പോയിട്ടുണ്ട് എന്ന് പരിശോധിച്ചാൽ ഞെട്ടിപ്പോയി. എപ്പോഴും വിദേശത്താണ്. ഇന്നിപ്പോൾ ദുബായിലാണെങ്കിൽ നാളെ ഷാർജയിലായിരിക്കും, പിന്നെ മറ്റന്നാൾ കോഴിക്കോടായിരിക്കും, അതിൻ്റെ പിറ്റേ ദിവസം ഡൽഹിയിലായിരിക്കും. താമസമെല്ലാം പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ. ഒന്നുമില്ല കേട്ടോ. പാവപ്പെട്ടിന് ഒരു ബിസിനസ്സുമില്ല. ആകപ്പാടെ തറവാടിൻ്റെ വീതമായി കിട്ടിയ ഒരു വീടും പിന്നെ തിരുവനന്തപുരത്തെ ഒരു കൊച്ചു വീടുമേ ഉള്ളൂ. ഒരു ബിസിനസ്സുമില്ല. പക്ഷേ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ബാംഗ്ലൂരിലേക്ക് ചെന്നാൽ വലിയ നിഷാ പാർട്ടിയാണ്. ചിലവെല്ലാം ബിനീഷിൻ്റെതാണ്. പെൺകുട്ടികൾ വരെയാണ് നിഷാ പാർട്ടിയിൽ പങ്കെടുക്കാൻ എത്തുന്നത്. ശതകോടികൾ ഇപ്പോൾ ഷോപ്പിംഗ് കോംപ്ലക്സുകളും ഹോട്ടൽ ശൃംഖലകളും അടക്കം ശതകോടികളുടെ അധിപനാണ് ബിനീഷ് കോടിയേരി എന്ന് അന്വേഷണ റിപ്പോർട്ടുണ്ട്. പക്ഷെ കണ്ടെത്തണം. ഇതുവരെ കണ്ടെത്താൻ ഇവിടെ ഒരു സംവിധാനവുമില്ലായിരുന്നു. ഇ ഡി ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഞെട്ടിക്കുന്ന പലതും കണ്ടെത്തി. തലസ്ഥാനത്തെ മാത്രമല്ല, ഗോവയിൽ വരെ പലരുടെയും പേരിലുള്ള സ്വത്തുക്കളുടെ യഥാർത്ഥ ഉടമ ബിനീഷ് കോടിയേരിയാണ്. അബ്ദുൾ ലത്തീഫ് എന്ന് പറയുന്ന ഒരു പ്രമുഖനുണ്ട്. തിരുവനന്തപുരത്തെ പല ബിസിനസ് സംരംഭങ്ങളുടെയും ചാലുപിടിക്കുന്നു. കാർ പാലസ് അടക്കം, ക്യാപിറ്റോൾ ഫർണിച്ചറും ക്യാപിറ്റോൾ അടക്കമുള്ള ലൈറ്റ്സും അടക്കം, അതിൻ്റെയൊക്കെ ഉടമയെ ചോദ്യം ചെയ്തു പലതവണ. എത്തിയിട്ടുണ്ട് ഇ ഡി യഥാർത്ഥ ഉടമ ആരാണെന്ന്. വലിയ ഒരു കെണിയിൽ, വലിയ ഒരു ട്രാപ്പിൽ പെട്ടിരിക്കുകയാണ് ബിനീഷ് കോടിയേരി എന്ന പാർട്ടി സെക്രട്ടറിയുടെ മകൻ. മറ്റൊന്നും കൂടി, ഇത് ചരിത്രത്തിൻ്റെ ഒരു നീതിയാണ്, കാവ്യനീതിയാണ്. പാവപ്പെട്ട തൊഴിലാളികളെ പറ്റിച്ച് അവരോട് ലെവി പിരിച്ച് മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരു പാർട്ടിയുടെ സെക്രട്ടറിയുടെ മകൻ്റെ ഇടപാടുകളാണ് ഇതെല്ലാം. മാറി മാറി വരുന്ന സർക്കാരുകൾ സംരക്ഷിച്ച് താങ്ങി നിർത്തി. യു ഡി എഫ് അധികാരത്തിൽ വന്നാലും താങ്ങാൻ ആളുണ്ടായിരുന്നു. ഒടുവിൽ കേന്ദ്രം ഇടപെട്ടപ്പോൾ ഞെട്ടിവിറയ്ക്കുകയാണ്. ബിനീഷ് കോടിയേരി എന്ന അധോലോക രാജാവിൻ്റെ കഥകൾ കേട്ട് വിശ്വസിക്കാൻ കഴിയാതിരിക്കുകയാണ് കേരളീയ സമൂഹം.